എല്ലാവർക്കും മാളവിക എന്നുള്ള പേരിനേക്കാളും കൂടുതൽ അറിയാവുന്നത് മഞ്ചാടി എന്ന പേരാണ്. മിനിങ്ങ് മിന്ന മിനിങ്ങ് മിന്നി മിന്നി തേടുന്നതാരേ വരുമോ ചാരേ നിന്നച്ചൻ. ഹായ്, ഹലോ, വെൽക്കം ബാക്ക് ടു ചാറ്റ് വിത്ത് സോഫിയ. നമ്മൾ ഇന്ന് ഇന്റർവ്യൂ ചെയ്യാൻ പോകുന്നത്, ഹലോ 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 നിക്കട്ടെ, എന്താ ഇത്? ഞാനല്ലേ പറയട്ടത്, ചാറ്റ് വിത്ത് അനീഷ് എന്നുള്ള ഷോ, സൗഫിയ എന്നുള്ള ഷോ അല്ല കേട്ടോ. എന്നാലും സ്വാഗതം പറഞ്ഞേ. എങ്കിലും സ്വാഗതം കേടകട്ടെ. ഇത് നമ്മുടെ കുറുമ്പിയായിട്ടുള്ള മഞ്ചാടിയാണ്, നമ്മുടെ കന്യാദാനം സീരിയലിലെ ഏറ്റവും ഇളയ കഥാപാത്രം ആ കുറുമ്പിക്കുട്ടി. എന്താണ് സ്വാഗതം ചെയ്തല്ലോ, ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യാം. എല്ലാവർക്കും സ്വാഗതം ചാറ്റ് വിത്ത് അനീഷിലേക്ക്. സ്വാഗതം. നമ്മളെ എന്തൊക്കെയുണ്ട് വിശേഷം? സൗഫിയ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം, എല്ലാം നന്നായി പോകുന്നു. ഇപ്പം ഈ ഇൻ്റർവ്യൂ ഇട്ട് ഇനിയിപ്പം മിക്കവാറും അടുത്ത ഇൻ്റർവ്യൂ എടുക്കാൻ വേണ്ടി ഇപ്പം പറയും, ഹെഡ് ഓഫീസിൽ വിളിച്ചിട്ട് പറയും, ആ ഇന്നോലെ പുള്ളിക്കാരെ വിളിച്ചോ അനീഷിനെ മാറ്റിക്കുമെന്ന് പറയും. എൻ്റെ കഞ്ഞി പാർട്ടികളല്ലേ മോളെ കേട്ടോ. ഇത് ഞങ്ങൾ പ്ലാൻ ചെയ്തല്ല കേട്ടോ. പുള്ളിക്കാർ പറഞ്ഞു, ചേട്ടാ ഞാനൊന്ന് ആദ്യം ഒന്ന് എനർജി ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. എനർജി ആയോ? ആയി, കുഴപ്പമില്ലല്ലോ. ഓക്കെ, എത്രയാണ് പഠിക്കുന്നത്? കൊച്ചു കുട്ടിയാണെന്നറിയാം, ടെൻത്തിലാണ്. എവിടെ വീട്? എവിടെ? പട്ടത്താനം. കൊല്ലം പട്ടത്താനം അല്ലേ. ഈ എനിക്ക് തോന്നുന്നു ഇതിനകത്ത് രണ്ടു മൂന്ന് ആർട്ടിസ്റ്റുകൾ ഇതിനകത്ത് കൊല്ലത്തുള്ളവരുണ്ട് അല്ലേ. രണ്ടുപേരുണ്ട്. ഐശ്വര്യയുണ്ട്, ഐശ്വര്യ ചേച്ചിയും ഞാനും ഉണ്ട്, സൗഫിയുണ്ട്. സ്കൂളിൽ വിളിക്കുന്ന പേര് വേറെയാണോ? ഫാത്തിമ. ഫാത്തിമ. എന്താണ് കുറേ പേരുകൾ ഇങ്ങനെ മൂന്ന്? സൗഫിയുണ്ട്, ഇപ്പം മഞ്ചാടി എന്നുള്ള അടുത്ത പേരുടെ കിട്ടി അല്ലേ. മാളവികയുണ്ട്. മാളവികയുണ്ട്. മാളവികനകത്ത് യഥാർത്ഥ പേരാണോ? ആ, ഇതിനകത്തുള്ള ക്യാരക്ടറിന്റെ പേര് മാളവിക. എനിക്ക് സൗഫിയുടെ ഫേസ് നോക്കാൻ വൈകാരം. ഈ ഇട്ടിരിക്കുന്ന കോസ്റ്റ്യൂം എൻ്റെ കണ്ണ് തല കറക്കുന്ന കേട്ടോ. മലപ്പുറം കറക്കാൻ വേണ്ടിയിട്ടുണ്ടോന്നേ? അല്ല, തല കറക്കാൻ വേണ്ടിയിട്ട് അല്ല. ഈ കഥാപാത്രം എങ്ങനെയാണ് സോഫിയ തേടിയെത്തിയത്? മുകേഷ് സാറിൻ്റെ പി എ, ഞങ്ങളുടെ വീടിൻ്റെ എം എൽ എ മുകേഷ് സാറിന്, ഞങ്ങളുടെ നെയ്ബറായിരുന്നു. സുധീർ എന്നാണ് പേര്. ഇക്ക വഴി കിട്ടിയതാണ്. ഈ സുധീർ എന്ന് പറഞ്ഞ പുള്ളി മുകേഷ് ചേട്ടനോട് പറഞ്ഞിട്ടാണോ അതോ ഡയറക്റ്റ് സന്ധ്യയെ വിളിച്ചിട്ട് സംസാരിച്ചായിരുന്നു? സന്ധ്യാൻ്റെ ആയിട്ടാണ്. ആണല്ലേ. എങ്ങനെയാ, അഭിനയത്തോടൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള ആളാണോ? ആ ആണോ? പറയൂ, സംസാരിക്കൂ. റീൽസ് ചെയ്യായിരുന്നു, ടിക്ടോക്ക് ചെയ്യായിരുന്നു. ഒരു ടിക്ടോക്ക് നിർത്തിയപ്പോഴാണ് റീൽസിലേക്ക് വന്നേ? ആ, ടിക്ടോക്ക് നിർത്തിയിട്ട് കുറേ നാൾ ചെയ്യാണ്ടിരുന്നു, പിന്നീടാണ് റീൽസ് തുടങ്ങിയത്. ഒരു 9-10 വയസ്സ് മുതലേ ഉള്ള ആഗ്രഹമാണ് അഭിനയിക്കുന്നത്. അഭിനയിക്കണതല്ലോ. 14-15 വയസ്സിൽ നമ്മൾ സാധിച്ചു അല്ലേ? സാധിച്ചു. എങ്ങനെയുണ്ട് മോളെ, വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടിൽ ഉമ്മി, വാപ്പി, ഇത്ത. ഉമ്മി വാപ്പി എന്ത് ചെയ്യുന്നു? വാപ്പിക്ക് മീറ്റ് ഷോപ്പാണ്, ഇപ്പൊ ഒരു ഹോട്ടലുണ്ട്. ഉണ്ട്. ഹോട്ടലിന്റെ പേര്? ടൗൺ റെസ്റ്റോറന്റ്. അപ്പൊ ഈ ഇതിലേക്ക് വരുമ്പോഴേ അപ്പൊ ഞാൻ ചോദ്യങ്ങൾ അളന്ന് മുറിച്ച് ചോദിക്കാം, ഇല്ലെങ്കിൽ ഞാൻ പോത്തിന്റെ കൂടെ ഞാനും കിടന്ന് ആടേണ്ടി വരും. അത് വേണ്ട. വാപ്പിയുടെ പേരെന്താ? വാപ്പിയുടെ പേര് സക്കീർ ഹുസൈൻ. ഉമ്മയുടെ പേര്? സജീന സക്കീർ. സജീന സക്കീർ. അപ്പോ ഇത്താടെ പേര്? സറഫിയ സക്കീർ. സക്കീർ അപ്പഴും ഉണ്ട് അല്ലേ. പിന്നെ നമ്മൾ ഈ ഒരു സീരിയൽ ലൊക്കേഷനിലേക്ക് വരുമ്പോഴേ നമ്മൾ കൊച്ചുകുട്ടി എന്നുള്ളൊരു ഇത്, അതായത് ഏറ്റവും ഇളയ ആള് ഇപ്പം 6 മാസം ഇതിന് തുടങ്ങിയിട്ട്. അപ്പം ഇവിടെ അങ്ങനെ തന്നെയാണ് എല്ലാവരും കാണുന്നത്, അതായത് വീട്ടിലും ഇളയ ആൾ തന്നെ, നമ്മുടെ ഈ ലൊക്കേഷനിലും അങ്ങനെ തന്നെയാണ് എല്ലാവരും കാണുന്നത്. ആ എക്സ്പീരിയൻസ് ഒക്കെ എന്ന് പറയാം, ദേവാംഗങ്ങളിലൂടെ ചെയ്തതും ആ എക്സ്പീരിയൻസ് ഒക്കെ എന്ന് പറയുമ്പോൾ? ദേവൻ സാർ എന്ന് പറഞ്ഞാൽ ഭയങ്കര സപ്പോർട്ടായിരുന്നു. നമ്മൾ ഫസ്റ്റ് ആണ് അഭിനയിക്കുന്നത്, എന്നാലും സാറിൻ്റെ കൂടെ അഭിനയിക്കാൻ നേരം നമുക്ക് ആ ഒരു ഇത് ഫീൽ ചെയ്തിട്ടില്ല. സാർ നല്ല സപ്പോർട്ടായിരുന്നു, ഭയങ്കര കൂളാണ്. സംസാരത്തിലായാലും ഷൂട്ടിൻ്റെ ഇടയ്ക്കായാലും അല്ലാണ്ടായാലും ഒക്കെ ഭയങ്കര സപ്പോർട്ടാണ്. അതുപോലെ തന്നെയാണ് പ്രൊഡ്യൂസർ സന്ധ്യ ആൻറ്റി, വിജയൻ അങ്കിൾ, രാജേന്ദ്രൻ അങ്കിൾ, ഇവരൊക്കെ നല്ല സപ്പോർട്ടാണ്. വിജയൻ ചേട്ടൻ കൺട്രോളർ അല്ലേ. രാജേന്ദ്രൻ ചേട്ടനും സന്ധ്യ ചേച്ചിയാണ് എൻ്റെ പ്രൊഡ്യൂസർ, കാളിദാസ പ്രൊഡക്ഷൻസ് അല്ലേ. അപ്പോൾ ഇതിനകത്ത് മോള് ഇതിനകത്ത് ജോയിൻ ചെയ്തതിന് ശേഷം ഉണ്ടായ മാറ്റങ്ങൾ ജീവിതത്തിൽ, നമ്മൾ കുറേ കാര്യങ്ങൾ, അപ്പോൾ ഇതിലേക്ക് കുറേ ഉത്തരവാദിത്തത്തോടൊക്കെ വരുന്ന സീൻസൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അത് ജീവിതവുമായിട്ട് മോൾക്ക് എത്രത്തോളം അത് ഓക്കെ ആയിട്ടുണ്ട്, അല്ലെങ്കിൽ അത് ജീവിതമായിട്ട് എത്രത്തോളം അത് ഉപകാരപ്പെട്ടിട്ടുണ്ട്, യൂസ്ഫുൾ ആയിട്ടുണ്ട്? വീട്ടിലും ഇതാണ് കുറുമ്പുള്ള കൂട്ടത്തിലാണ്, ഇവിടെ അതാണ്, ഇവിടെ അതുതന്നെയാണ് ആ ക്യാരക്ടർ തന്നെയാണ്. മഞ്ചാടി എന്നുള്ള ക്യാരക്ടർ വരുമ്പോഴേ ഇപ്പോൾ വേറെ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ആൾക്കാർ വിളിക്കുന്നത്, ഇപ്പം കുടുംബത്തിലുള്ളവർ തന്നെ സൗഫിയ തന്നെയാണ് വിളിക്കുന്നത്, ഇപ്പം മഞ്ചാടി ആക്കിയത്? ഫാമിലി ഒക്കെ അങ്ങനെയാണ്, എങ്കിലും ഈ വേറെ റിലേഷൻസ് ഒക്കെ വരില്ലേ, അവരൊക്കെ മഞ്ചാടി എന്നാണ് വരുന്നത്. അങ്ങനല്ല, ഈ നല്ല ഇത്തിരി അകന്ന ബന്ധങ്ങളൊക്കെ വരുന്നത് അവരൊക്കെ മഞ്ചാടി എന്നാണ് വിളിക്കുന്നത്. ആർക്കും, എല്ലാവർക്കും മാളവിക എന്നുള്ള പേരിനേക്കാളും കൂടുതൽ അറിയാവുന്നത് മഞ്ചാടി എന്ന പേരാണ്.
ഇപ്പം ഈ നമ്മൾ പുറത്തോട്ടൊക്കെ പോകുമ്പോൾ വെളിയിലോട്ടൊക്കെ ഇറങ്ങുന്ന സമയങ്ങളിൽ മഞ്ചാടി എന്നുള്ള പുള്ളി കൂടുതലുണ്ടോ? ഇപ്പം തിരിച്ചറിയുന്നുണ്ടോ ആൾക്കാർ? ഉണ്ട്. എത്രത്തോളം തിരിച്ചറിയുന്നുണ്ട്? പെട്ടെന്ന് ഇതിലെ ഫേസും പുറത്തുള്ള ഫേസും കാണുമ്പോൾ ആൾക്കാർക്ക് കിട്ടാറില്ല, എങ്കിലും ചിലർ ക്യാച്ച് ചെയ്തെടുക്കാറുണ്ട്. പക്ഷെ ഇപ്പം എല്ലാവരും മാസ്ക് വെച്ചോണ്ടായിട്ട് പെട്ടെന്ന് തിരിച്ചറിയത്തില്ല. അന്നേരം അപ്പൊ അങ്ങനെ വിഷമം തോന്നിയിട്ടുണ്ടോ? അതായത് സീരിയലിലേക്ക് വന്നപ്പോഴത്തേക്കിന് എല്ലാരെയും വീട്ടിലേക്ക് നമ്മള് എത്ര മണിക്കാണ് പോന്നേ? 10 മണിക്ക് വീട്ടിൽ പോന്നല്ല. സീരിയൽ എത്ര മണിക്കാ? സീരിയൽ എത്ര മണിക്കാണ്? 7:30. ഈ 8:30 ഇപ്പൊ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ 6 മാസമായിട്ട് നിങ്ങൾ എല്ലാരും പോകുന്നുണ്ട് അല്ലെ? ആ സാഹചര്യത്തിൽ ഇപ്പൊ പെട്ടെന്ന് ഒരാളെ കണ്ടിട്ട് മനസ്സിലാകുന്നില്ല എന്ന് പറയുമ്പോഴത്തേക്കിന്? ഇല്ല, പെട്ടെന്ന് ആർക്കും പേര് കിട്ടില്ല, എങ്കിലും വന്നിട്ട് എവിടെ കണ്ട് നല്ല പരിചയം എന്ന് പറയും. അപ്പൊ നമ്മൾ പറയണം മഞ്ചാടിയാണ്. അപ്പൊ നമ്മൾ പറഞ്ഞുകൊടുക്കുകയാണ് സീരിയലിൽ മഞ്ചാടി. ഇപ്പൊ ഇവിടെ വന്നപ്പോ ഞാൻ അറിഞ്ഞത് പെട്ടെന്ന് കരയും എന്നുള്ള ഒരു സ്വഭാവം ഉണ്ടെന്നുള്ളത്. വീട്ടിലും അങ്ങനെ തന്നെയാണോ? എന്തിനൊക്കെയാ പെട്ടെന്ന് കരയുന്നത്? ദേഷ്യം വരുമ്പോ എല്ലാരും കണ്ണു ഭയങ്കരമായിട്ട് രൂക്ഷമായിട്ട് വന്നിട്ട് അപ്പൊ അഭിനയിക്കാൻ പാടായിരിക്കും ദേഷ്യം വരുന്ന സീനൊക്കെ. ഇല്ല, അപ്പൊ കുഴപ്പമില്ല. പക്ഷെ അല്ലാണ്ട് ഈ ദേഷ്യം വരുമ്പോഴേക്കും എന്തായിരിക്കും റീസൺ എന്ന് പറയാൻ വരുന്നതായിരിക്കും. ഓ, നമ്മൾ പറയാം ദേഷ്യപ്പെടുന്ന റീസൺ. പക്ഷെ അപ്പോഴത്തേക്കും കരഞ്ഞു പോകും. ഈ ഫസ്റ്റ് ക്യാമറ വെച്ചപ്പോഴേ വന്ന ഡയലോഗ് ഓർമ്മയുണ്ടോ? ഫസ്റ്റോ ആദ്യം ഫേസിൽ ക്യാമറ വെക്കുകയാണ്. ഇതിനു മുമ്പ് അഭിനയിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ, ഫസ്റ്റ് ടൈം അല്ലേ. അപ്പൊ ഇത്രയും ആൾക്കാർ നിൽക്കുകയാണ് അവിടെ, ഇവിടെ എല്ലാം ചേട്ടന്മാർ കാണും. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ആദ്യം പറഞ്ഞതെന്ന്, സൗഫിക്ക് ആദ്യം പറഞ്ഞതെന്ന് ഡയലോഗ്? എന്റെ പേര് മാളവിക, സ്നേഹമുള്ളവനെ മഞ്ചാടി എന്ന് വിളിക്കും. അതെങ്ങനെയാണ് ആക്ട് ചെയ്തത്? ഒന്ന് ആക്ട് ചെയ്ത് കാണിച്ചേ. ഇതൊരു ക്യാമറ, എന്റെ ഫേസ് ക്യാമറ എന്ന് വിചാരിച്ചോളൂ. ഇത് ക്യാമറ, ബാക്കിൽ ഡയറക്ടറുണ്ട്. ക്യാമറ നോക്കി തന്നെ ആ എക്സ്പ്രഷനിൽ ഏത് സാഹചര്യത്തിലാണ് അത് പറഞ്ഞത്? ഇൻട്രൊഡ്യൂസിങ് സീനായിരുന്നു. ഞാൻ അത് ആദ്യം ഞാൻ ഒരു യൂട്യൂബിലല്ല, എന്തോ സ്കൂളിൽ കൊടുക്കാൻ വ്ലോഗ് എടുക്കുന്ന കണക്കായിരുന്നു. ഇൻട്രോ ചെയ്യുന്നത് നമ്മൾ തന്നെ. ഇൻട്രോ ചെയ്യാണ്. നമ്മുടെ ക്യാമറ നോക്കിട്ട്, ഹായ്, എന്റെ പേര് മാളവിക, സ്നേഹമുള്ളവരെന്നെ മഞ്ചാടി എന്ന് വിളിക്കും, ഇതാണ് എന്റെ വീട്. പിന്നെ എനിക്ക് സോഫിയെ കണ്ടപ്പം നമ്മുടെ സിനിമയിൽ, മലയാള സിനിമയിൽ സൗത്തിൽ നിന്നൊരു നായികയാണ്, എനിക്ക് ആ പുള്ളിക്കാരി ഓർമ്മ വരിക. ഞാൻ പറഞ്ഞുതരാം, ഒരു ക്ലൂ തരാം. കരുമാടി കുട്ടല നായികയായിരുന്നു. നന്ദി. ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ? ഒരുപാട് പറഞ്ഞിട്ടുണ്ടോ? അപ്പൊ ഞാൻ ആദ്യമായിട്ടുള്ള ഒരാളല്ല. പക്ഷെ എനിക്ക് വന്നപ്പോ തന്നെ എനിക്ക് തോന്നി ഇങ്ങനെ ഒരു ഒരു, പക്ഷെ ആ നായികയുടെ പേര് എനിക്ക് ആദ്യം കിട്ടിയില്ലായിരുന്നു. നന്ദിനി അന്ന് പിന്നെയാണ് കിട്ടിയത്. എനിക്കും അറിയില്ലായിരുന്നു. അപ്പോ കസിന്റെ കല്യാണത്തിന് പോയപ്പോ അവിടുന്ന് രണ്ടുപേര് പറഞ്ഞായിരുന്നു. ഇവിടെ ആദ്യം നിന്നൊരു കോസ്റ്റ്യൂമർ ചേട്ടനുണ്ടായി ജൂ എന്ന് പറഞ്ഞിട്ട്, ചേട്ടൻ ഇങ്ങനെ പറഞ്ഞു. വോയിസ് ഒക്കെ ഭയങ്കര മെച്യൂരിറ്റിയാണ്, ഭയങ്കര 18-20 വയസ്സുള്ള നായികയുടെ മെച്യൂരിറ്റിയിലേക്കാണ് സംസാരിക്കുന്നത്. പക്ഷെ ആള് 15-16 വയസ്സ് 10-ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. പക്ഷെ ഈ മെച്യൂരിറ്റി എപ്പോഴും കീപ്പ് ചെയ്യണം കേട്ടോ. എപ്പോഴും ഉണ്ടോ മെച്യൂരിറ്റി? അതെങ്ങനെ, ഇന്റർവ്യൂസ് എടുക്കുമ്പോൾ മാത്രമേ ഉള്ളോ? ഇങ്ങനെ സംസാരിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ. ഫസ്റ്റ് ഇന്റർവ്യൂ ആണോ? ആണല്ലേ. അപ്പൊ ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ആ ക്വസ്റ്റ്യൻസിന് കറക്റ്റ് ആൻസർ ചെയ്യണം. എന്തായാലും കൊച്ചുകുട്ടിയാണ്ട് ടങ് ടെസ്റ്റ് തരാം. എന്തായാലും 10-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എന്തായാലും നമുക്ക് വലിയ ടാസ്ക്കും തരാൻ പറ്റത്തില്ല. ഒരു ടങ് ടെസ്റ്റ് തരാം. അത് പെട്ടെന്ന് പറയാൻ നോക്കാം കേട്ടോ. മുരളി കൊളരിയിൽ കളരി പഠിക്കാൻ പോയി. മുരളി കൊളരിയിൽ, മുരളി ഒരളിയിൽ കളരി, ഒരളി അല്ല ഒളരിയിൽ, മുരളി ഒളരിയിൽ, മുരളി ഒളരിയിൽ, മുരളി ഒളരിയിൽ കളരി പഠിക്കാൻ പോയി. കളരി, കളരി പഠിക്കാൻ പോയി പറഞ്ഞിട്ടേ വിടത്തുള്ളൂ. മുരളി ഒളരിയിൽ കളരി പഠിക്കാൻ പോയി. മുരളി മുരളി ഒളരിയിൽ കളരി പഠിക്കാൻ പോയി. മുളരി, അതേത് മുളരി ആണെന്ന് പറഞ്ഞു തരണേ. മുരളി ഒളരിയിൽ കളരി പഠിക്കാൻ പോയി. മുരളി പയ്യെ പറയാതെ, മുരളി മുരളി ഒളരിയിൽ, ഒളരിയിൽ കളരി പഠിക്കാൻ പോയി. മുരളി ഒളരിയിൽ കളരി പഠിക്കാൻ പോയി. മുരളി ഒളരിയിൽ കളരി പഠിക്കാൻ പോയി. മുരളി ഒളരിയിൽ കളരി പഠിക്കാൻ പോയി. ഞാൻ സിമ്പിൾ സാധനം തരാം, അത് പോട്ടെ. ചെമ്പക്കര തങ്കപ്പൻ, ചെമ്പക്കര തമ്പ, ചെമ്പക്കര, ചെമ്പക്കര തങ്കപ്പൻ, ചെമ്പക്കര തങ്കപ്പൻ. ഒന്നുകൂടെ ട്രൈ ചെയ്യാം. ചെമ്പക്കര തങ്കപ്പൻ, ചെമ്പക്കര ചെമ്പക്കര തങ്കപ്പൻ, ചെമ്പക്കര. ശരി, ഇതിനുള്ള പണിഷ്മെന്റ് ഒരു പാട്ടാണ്, ഒരു പാട്ട് പാടാം. ചേട്ടാ പാട്ട് പാടാൻ അറിയത്തില്ല. ഇഷ്ടമുള്ളൊരു പാട്ട് പാട്ടെ. മിനിങ്ങ മിന്ന മിനുങ്ങി മിന്നി മിന്നി തേടുന്നതാരേ, വരുമോ ചാരേ നിന്നച്ഛൻ,
നെരുകിൽ തൊട്ട് തലോടി കഥകൾ പാടിയുറക്കാൻ വരുമോ ചാരേ നിന്നെ ചെൻ പുതു കനവാൽ മഷി എഴുതും മിഴികളിൽ ആദ്യം പോരെ സൂപ്പറായിട്ടുണ്ട് മോളെ, നന്നായിട്ട് പാടി കേട്ടോ. കാര്യം ഇപ്പൊ വന്നതിനകത്ത് മൂന്ന് പേരിൽ ഫസ്റ്റ് പ്രൈസ് താങ്കൾക്കാണ് കേട്ടോ. അതായത് ഐശ്വര്യയും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ദേവി പുള്ളി രണ്ടുപേരും പാടിയതിനകത്ത് കുറച്ച് ഗോൾ ഇതടിച്ചിട്ടുണ്ട്. രണ്ടാമത്താൾ പാടിയില്ല ഐശ്വര്യ കേട്ടോ. അപ്പൊ നമ്മുടെ വിസ്മയ ന്യൂസിലെ പ്രേക്ഷകരോട് എന്താ നമുക്ക് പറയാനുള്ളത്? എന്റെ മഞ്ചാടി എന്ന ക്യാരക്ടർ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇനിയും തുടർന്ന് സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ പ്രാർത്ഥന വേണം. കന്യാദാന സീരിയലിനെ സപ്പോർട്ട് ചെയ്യുക, എല്ലാ ക്യാരക്ടേഴ്സിനെയും സപ്പോർട്ട് ചെയ്യുക. വിസ്മയ ന്യൂസിന് ഞാൻ പ്രത്യേകം നന്ദി പറയുകയാണ്. എന്റെ ഫസ്റ്റ് ഇന്റർവ്യൂ ആണ് കന്യാദാന സീരിയൽ, എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ തീർച്ചയായിട്ടും മോളെ എല്ലാവരും സപ്പോർട്ട് ചെയ്യും. ഒപ്പം തന്നെ ഞങ്ങളുടെയൊക്കെ പ്രാർത്ഥനയാണ് വിസ്മയ ന്യൂസിലെ പ്രേക്ഷകരുടെ പ്രാർത്ഥനയും ഞങ്ങളുടെയൊക്കെ പ്രാർത്ഥന ആണ്. ഇനിയും ഉയരങ്ങളിലെത്തട്ടെ, ഇനിയും നല്ല വേഷങ്ങൾ കിട്ടട്ടെ. താങ്ക് യു സോ മച്ച് മോളെ, താങ്ക് യു.